തിരുവനന്തപുരം മാർനല്ലൂരിൽ 3 വയസ്സുകാരിയോട് ക്രൂരത. 3 വയസ്സുകാരി തലയടിച്ചു വീണ കാര്യം വീട്ടുകാരോട് മറച്ചുവെച്ച അംഗനവാടി ടീച്ചർ. ഉച്ചയ്ക്ക് നടന്ന സംഭവം രാത്രിയാണ് വീട്ടുകാർ അറിയുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. അജീഷ്, കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ? എന്തുകൊണ്ടത് മറച്ചുവെച്ചു എന്നാണ് വീട്ടുകാർ പറയുന്നത്? ഹസ്മി, ഇത് ഈ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം മാർനല്ലൂരാണ് സംഭവം. കോങ്ങമൂട് സ്വദേശികളായ രതീഷ് സിന്ധു ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ ഒരാളാണ്. വൈകിക്കുമ്പോൾ 2.5 വയസ്സാണ് പ്രായം. അത് ഈ അംഗൻവാടിയിലേക്ക് അയച്ചിരുന്നു. ഉച്ചയ്ക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ ടീച്ചർ പറയുന്നത് ഈ ചെയറിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണെന്നാണ്. പിന്നീട് ഈ വൈകിട്ട് അച്ഛൻ വന്ന് ഈ കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കുട്ടിയുടെ മുഖത്ത് ചില നീരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് രാത്രി ആയപ്പോഴും ഭക്ഷണം കഴിക്കാനാകാതെ ഇപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. SIT ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. ഈ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നത്. അതായത് തലയോട്ടി പൊട്ടിയിട്ടുണ്ട്, തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്, തോളലിലും പൊട്ടലേറ്റിട്ടുണ്ട്, അതേപോലെ തന്നെ സ്പൈനൽ കോഡിനും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാർ പറയുന്നത് ഈ കസേരയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഇത്രയും ഒരു അപകടം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതായത് കുറച്ചും കൂടെ ഉയരത്തിൽ നിന്ന് വീണതാകാം കുട്ടിക്ക് ഇങ്ങനെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും രതീഷിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ രതീഷ് പറഞ്ഞത് ഈ ഉച്ചയ്ക്ക് ഈ വീഴുന്നപ്പോൾ തന്നെ ടീച്ചർ ഇത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാമായിരുന്നു, ഇങ്ങനെ തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഒഴിവാക്കാമായിരുന്നു. പിന്നീട് ഈ കുട്ടി ഇങ്ങനെ ഛർദ്ദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ വിളിച്ചപ്പോഴാണ് വീണ കാര്യം ടീച്ചർ പറയുന്നത്. പറയാൻ മറന്നുപോയെന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞിപ്പോഴും തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഓക്കെ, 3 വയസ്സായ കുഞ്ഞാണ് തലയടിച്ച് വീണത്. അത് പറഞ്ഞില്ല, അത് ഒരുപക്ഷെ വലിയ അപകടമൊക്കെ ഉണ്ടാവാകും. അത്രയും ഉണ്ടായില്ലെങ്കിൽ കൂടി കുഞ്ഞിന് തലയോട്ടിക്ക് പൊട്ടലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ഇനി എന്തുകൊണ്ടാണെങ്കിലും അത് മറച്ചു വെക്കുന്ന അങ്ങേറ്റം ക്രൂരമാണ്. ഇനി ആരെങ്കിലും ഒക്കെ ചെയ്യാതിരിക്കട്ടെ അങ്ങനെ.